ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു വ്യക്തിനെ നമ്മൾ എങ്ങനെയാണ് മോഡിക്കെയർ കൺസൾട്ടൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ജോയിനിങ് ഒക്കെ വെക്കുന്നത് സീനിയേഴ്സിൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡി പിയിൽ പോയിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ടായിരിക്കും ജോയിനിങ് ഒക്കെ വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരാൾ ജോയിൻ ചെയ്ത് വേഗം ബില്ലടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. നമ്മളിപ്പോൾ ആരെ കൊണ്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴേ അവർ ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് ചിലപ്പോൾ ജോയിനിങ് റെഡിയായി കിട്ടിയെന്ന് വരില്ല. സോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരാളെ എങ്ങനെയാണ് ജോയിനിങ് വെക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നായിരിക്കും ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ല, മൊബൈലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജോയിനിങ് വെക്കാമെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ഉണ്ടാക്കുന്നതാണ്. നമുക്കപ്പോൾ എങ്ങനെയാണ് ജോയിനിങ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ modicare.com എന്നുള്ള സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് മുകളിൽ ജോയിൻ മോഡിക്കെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് താഴെയായിട്ട് ഐ അക്സെപ്റ്റ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള കോളം ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെ താഴെയാണോ ഈ പുതിയ കൺസൾട്ടൻറ്റിനെ ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ എം സി എ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്പോൺസറിൻ്റെ നെയിം, അതായത് നമ്മൾ ആരുടെ താഴെയാണോ പുതിയ ആളെ ജോയിൻ ചെയ്യിക്കുന്നത് അവരുടെ നെയിം അവിടെ കാണിക്കും, അതൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ അടിച്ചു കൊടുക്കുക. നമ്മൾ പേരും ഡേറ്റ് ഓഫ് ബർത്തും അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആധാർ കാർഡ് വെച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ തെറ്റ് വരാതെ ഈ കോളത്തിൽ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. അതിന് സൈഡിലായിട്ട് കോ ആപ്ലിക്കൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ കോ ആപ്ലിക്കൻറ്റിൻ്റെ, അതായത് നമ്മൾ ആരെയാണോ നോമിനി വെക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് അഡ്രസ്സ് അടിച്ചു കൊടുക്കേണ്ട വിൻഡോ വരും. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആധാർ കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ കാർഡിൻ്റെ പുറകിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. ആദ്യത്തെ മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്പർ, അതായത് നമ്മുടെ പ്രൈമറി മൊബൈൽ നമ്പർ, അത് അവിടെ കൊടുക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ ഒരു സെക്കൻഡറി നമ്പർ കൂടെ കൊടുക്കുക. കൂടാതെ ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വാർഡ് നെയിം, ലാൻഡ് മാർക്ക് എന്നുള്ള ഓപ്ഷൻസ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡെലിവറി ഓപ്ഷൻ ഉപയോഗിച്ച് വീട്ടിൽ നിന്നാണ് സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ വീട്ടിലേക്ക് ഡെലിവറി വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ മോഡിക്കെയർ പ്രൊഡക്ട്സ് വീട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് എല്ലാം കൊടുക്കുന്നത് നന്നായിരിക്കും. കൂടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി നമ്പർ കൂടെ എന്തായാലും കൊടുക്കണം. സോ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്ത വിൻഡോയിൽ നമ്മളുടെ KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് പാൻ നമ്പർ എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, കയ്യിലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കോളം സ്കിപ്പ് ചെയ്യുക. നമുക്ക് പിന്നീട് പാൻ കാർഡിൻ്റെ നമ്പർ കിട്ടുമ്പോൾ പിന്നീട് നമുക്ക് അക്കൗണ്ടിൽ ജോയിൻ ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ID പ്രൂഫ് ടൈപ്പിൽ നിങ്ങൾ ഏത് ID ആണോ കൊടുക്കുന്നത്, ആധാർ കാർഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ID ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേരും അഡ്രസ്സും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ഏത് ID ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ആധാർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതെങ്കിൽ ആധാർ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്തു. സോ ഏത് ഡോക്യുമെൻ്റ് ആണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ താഴെ അടിച്ചു കൊടുക്കുക. ആധാർ ആണെന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ ID പ്രൂഫ് ഡോക്യുമെൻറ്റ് നമ്പർ എന്നുള്ള കോളത്തിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴെയും ആ നമ്പർ വന്നോളും. എപ്പോഴും ആധാർ യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ID പ്രൂഫ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ആധാർ പ്രൂഫ് ഡോക്യുമെൻറ്റിൻ്റെ അവിടെ ആധാറിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന വിൻഡോ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. സോ ഏത് ബാങ്കിലാണ് നമ്മുടെ മോഡിക്കെയറിൻ്റെ സാലറി വരേണ്ടത് ആ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാങ്കിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾ ഏത് ഐ ഡി ഉപയോഗിച്ചിട്ടാണോ മോഡിക്കെയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഐ ഡിയിൽ കൊടുത്തിരിക്കുന്ന പേരും ബാങ്ക് പാസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേരും സെയിം ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ആധാർ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ആധാറിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ബാങ്ക് പാസ്ബുക്കിലും പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആധാറിൽ ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ, ഇനീഷ്യൽ ഇല്ല. പക്ഷെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൽ ഇനീഷ്യൽ ഉണ്ട്. അങ്ങനെ ആധാറിലെയും ബാങ്ക് പാസ്ബുക്കിലെയും പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ചിലപ്പോൾ ബാങ്ക് അപ്രൂവ് ആയില്ല എന്ന് വരാം. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടിലെ പേരും സെയിം ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്നിട്ട് പാസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന IFSC കോഡും അക്കൗണ്ട് നമ്പറും തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. താഴെ NEFT ഡോക്യുമെൻറ്റിൻ്റെ അവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് നമ്പറാണോ പ്രൈമറി നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് MCA നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടാവും. കൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ലിങ്ക് കൂടെ വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ മോഡിക്കെയറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ MCA നമ്പർ ആക്ടിവേറ്റ് ആകും. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന MCA നമ്പറും പാസ്വേഡും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും, അതായത് നിങ്ങളുടെ മോഡിക്കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്താവശ്യത്തിനും ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ പാസ്വേഡ് വേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയെ പുതിയതായിട്ട് മോഡിക്കെയറിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.